സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു. ഇതോടെ പത്തനംതിട്ടയിലെ കക്കി, തൃശ്ശൂരിലെ ഷോളയാർ ഡാമുകൾ തുറന്നു. കക്കി ഡാമിൻ്റെ രണ്ട് ഷട്ടറുകൾ 30 സെൻറ്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. കക്കി ഡാമിൽ നിന്നും ജലം പമ്പയിലെത്തി. പമ്പയാർ, അച്ചൻകോവിലാർ, കല്ലടയാർ, ചാലക്കുടിപ്പുഴ തുടങ്ങിയവയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ആശങ്ക വേണ്ടെന്നും എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അവലോകന യോഗത്തിന് ശേഷം റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. പതിനൊന്ന് മണിക്കും 11:30-നും 30 സെൻറ്റിമീറ്റർ വീതം ഉയരത്തിലാണ് കക്കി ഡാമിൻ്റെ രണ്ട് ഷട്ടറുകൾ ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടി വന്നത്. സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള റൂൾ കർവിനേക്കാൾ മുകളിലാണിപ്പോൾ കക്കി ഡാമിൻ്റെ ജലനിരപ്പ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും കാത്തിരുന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗകര്യത്തിലേക്ക് ഒരു സംവിധാനത്തിലേക്ക് പോകാൻ കഴിയില്ല. ഡാം തുറന്നതിന് ശേഷം നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആളുകൾ പേടിക്കുന്ന വിധത്തിലുള്ളൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല. പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും മലയോര മേഖലകളിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തിയതോടെ ആലപ്പുഴയിൽ പലയിടത്തും ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. പുളിങ്കുന്ന, നെടുമുടി, പൂപ്പള്ളി തുടങ്ങിയ ഇടങ്ങളിലേക്ക് KSRTC ബസ്സുകൾ സർവീസുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ, തിരുവല്ല റൂട്ടിലും ബസ് സർവീസ് നിർത്തിവെച്ചു. വിവിധ താലൂക്കുകളിൽ ജില്ലാ കളക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശി, മന്ത്രി നേരത്തെ അറിയിച്ചതുപോലെ എല്ലാ മുൻകരുതലുകളും നൽകിയിട്ടുണ്ട് എന്നാണ് എടുത്തിട്ടുണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. എന്തെല്ലാം ജാഗ്രതാ നിർദ്ദേശമാണ് പ്രധാനമായും നൽകിയിട്ടുള്ളത്? കക്കി ഡാം തുറന്നത് അതിനുശേഷമാണ്. ഇപ്പോൾ നിലവിലത്തെ ജലനിരപ്പ് സ്വാഭാവികമായും പമ്പയിൽ രാവിലെ വളരെ ഉയർന്ന സ്ഥിതിയിലാണെങ്കിലും ഇപ്പോൾ ജലനിരപ്പ് താഴ്ന്ന അവസ്ഥയാണ്. പക്ഷേ ഒരുപക്ഷെ ഡാം തുറന്നാൽ ജലനിരപ്പ് ഉയരുമെന്നൊരു ആശങ്ക നേരത്തെ ഉണ്ടെങ്കിലും പമ്പയിൽ പമ്പ ത്രിവേണിയിൽ ഇപ്പോൾ കക്കി ഡാം തുറന്നതിൻ്റെ ഭാഗമായി വെള്ളമെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ആശങ്കപ്പെടുന്ന രീതിയിൽ വെള്ളത്തിന്റെ നില കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് കാര്യം. ഇവിടെ നിന്നും ഇനി 2-3 മണിക്കൂറുകളാകും റാന്നിയിൽ എത്തിച്ചേരും. റാന്നിയിൽ നിന്നാണ് പിന്നീട് കോഴഞ്ചേരിയും ഒപ്പം ചെങ്ങന്നൂർ ഈ വെള്ളം എത്തിച്ചേരുക. എന്തായാലും ആശങ്കപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ഈ ഡാം തുറക്കുന്നതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് വളരെ മുൻകരുതലും ഒപ്പം ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ നൽകിയിട്ടുണ്ട്. നേരത്തെ 30 സെന്റിമീറ്ററാണ് രണ്ട് ഷട്ടറുകൾ ഉയർത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് 30 സെന്റിമീറ്റർ കൂട്ടിയിട്ടുണ്ട്. രണ്ട് ഷട്ടറുകളും 60 സെന്റിമീറ്റർ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഡാമിന്റെ അധികൃതമായി ബന്ധപ്പെട്ടുള്ള വിവരം ലഭിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ പമ്പയിലെയും അച്ചൻകോലാറിന്റെയും ജലനിരപ്പ് നേരത്തേക്കാൾ അല്പം താഴ്ന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡാം തുറന്ന സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് അറിയുന്നത്. ജില്ലയിൽ 96 ക്യാമ്പുകൾ കൂടി തുറന്നിട്ടുണ്ട്. ഇവിടങ്ങളിലേക്ക് 2000-ത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിച്ചതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾ എടുത്തതിന് ശേഷമായിരിക്കും ഈ ജലം ഒഴുകി സ്വാഭാവികമായി അപ്പർ കുട്ടനാട് മേഖലയിൽ എത്തുന്നത്. ജില്ലയിലെ പന്തളം, തിരുവല്ല, നിരണം തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രദേശങ്ങളിലെ വെള്ളം സ്വാഭാവികമായി തിരുവല്ലയിൽ അപ്പർ കുട്ടനാട് ഭാഗങ്ങളിലൂടെ ആലപ്പുഴയിൽ എത്തിച്ചേരുമ്പോൾ അവിടെ ഒരു വെള്ളത്തിന്റെ ഒരു ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചത്. സ്വാഭാവികമായും അവിടെ നിന്ന് പമ്പയിൽ ജലനിരപ്പ് ഉയർന്നാൽ ഈ വെള്ളം ഒഴുകിയെത്താൻ അവരുടെ ഒരു കണക്ക് പ്രകാരം ഇന്ന് അർദ്ധരാത്രിയെങ്കിലും കഴിയില്ലേ ആല കുട്ടനാട് ഭാഗത്തേക്ക് ഈ വെള്ളം എത്താൻ? തീർച്ചയായിട്ടും ഇവിടെ നിന്നും വെള്ളം ഒഴുകിയത് 10-14 മണിക്കൂർ എടുത്തും അപ്പുറ കുട്ടനാട് മേഖലയിലെത്താൻ. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസകരമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ മുൻകരുതൽ സ്വീകരിക്കേണ്ട ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള സമയം നിലവിലുണ്ട്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടം കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അനൗൺസ്മെന്റ് നൽകിയിട്ടുണ്ട്, ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ജലം ഉയരാനൊരു ആശങ്ക നിലവിലില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് പറയാൻ കഴിയുന്നത്. പമ്പയിലും പമ്പ ത്രിവേണിയിലും ഈ ഡാം തുറന്നതിന് ശേഷം വലിയ ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കിരൺ. ശരി, പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.
പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും മലയോര മേഖലകളിൽ നിന്ന് വെള്ളം ഒഴുകെത്തിയതോടെ ആലപ്പുഴയിൽ പലയിടത്തും ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. പുളിങ്കുന്ന്, നെടുമുടി, പൂപ്പള്ളി എന്നിവിടങ്ങളിലേക്കുള്ള KSRTC സർവീസുകൾ നിർത്തിവെച്ചു. അമ്പലപ്പുഴ തിരുവല്ല റൂട്ടിലും ബസ് സർവീസ് നിർത്തിവെച്ചു. വിവിധ താലൂക്കുകളിൽ ജില്ലാ കളക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജിന്റെ റിപ്പോർട്ട്. കിഴക്കൻ വെള്ളം ഏറ്റവും അധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അപ്പർ കുട്ടനാടൻ മേഖലകളിലാണ്. എടത്വ, തലവടി, വീയപുരം അടക്കമുള്ള പ്രദേശങ്ങളിലാണ് വെള്ളം വലിയ തോതിൽ കയറി കിടക്കുന്നത്. ആ പ്രദേശങ്ങൾ ആണ് ഒഴിപ്പിക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരുന്നത്. എന്തായാലും കക്കി ഡാം തുറന്ന പശ്ചാത്തലത്തിൽ ജലം ഒഴുകിയെത്താൻ ഇനിയും മണിക്കൂറുകൾ എത്തും. അപ്പർ കുട്ടനാടൻ മേഖലകളിലേക്ക് പമ്പയാറ് വഴി ജലം ഒഴുകിയെത്തുന്നതിന് ഇനിയും മണിക്കൂറുകൾ എടുക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത്, അതായത് ഇപ്പോൾ ശക്തമായ വേലിയിറക്കമുണ്ട്, അതുകൊണ്ട് തന്നെ പരമാവധി ജലം ഈ പ്രദേശങ്ങളിൽ കെട്ടിനിൽക്കുന്ന, അതായത് കിഴക്കൻ വെള്ളം എത്തുന്നതിന് മുമ്പുള്ള ലോവർ കുട്ടനാട് മേഖലകളിൽ കെട്ടിനിൽക്കുന്ന, അപ്പർ കുട്ടനാട് മേഖലകളിൽ കെട്ടിനിൽക്കുന്ന ജലം തോട്ടപ്പള്ളിയും ഒപ്പം തന്നെ തണ്ണീർമുക്കവും വഴി പുറന്തള്ളുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത്തരത്തിൽ പുറന്തള്ളാൻ കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. എന്തായാലും താഴ്ന്ന മേഖലകളിലുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം പലയിടങ്ങളിലും തുറന്നിട്ടുമുണ്ട്. ഇപ്പോൾ കുട്ടനാട് മേഖലകളിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ, വലിയ തോതിൽ ആളുകൾ എത്തിയാൽ അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി ആലപ്പുഴ SD കോളേജിലടക്കം വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ആളുകൾക്ക് വേണ്ടിയുള്ള ഷെൽട്ടർ സെന്ററുകൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ ഇന്നലെ തന്നെ മന്ത്രി സജീശ്വരയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമാവുകയും ഉണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധികളില്ലാതെ ഇതിനെയൊക്കെ അതിജീവിച്ച് മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. കാരണം തോട്ടപ്പള്ളിയും തണ്ണീർമുഖവും പൂർണ്ണശേഷിയിൽ ജലം പുറന്തള്ളുകയാണ്. വേലിയിറക്കമായതുകൊണ്ട് തന്നെ വലിയ തോതിൽ ജലം പുറത്തേക്ക് പുറന്തള്ളാൻ കഴിയുന്നുമുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. ആ മണിക്കൂറുകളിൽ ജലം പരമാവധി പുറന്തള്ളിയാൽ, ഈ പ്രദേശത്തുള്ള ആ അപ്പർ കുട്ടനാട് മേഖലകളിലെ ജലം പരമാവധി പുറന്തള്ളാൻ കഴിഞ്ഞാൽ കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ആ ഭാഗത്ത് അത്ര പ്രതിസന്ധി ഉണ്ടാവാതെ കടന്നു പോകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും വിയപുരം വഴിയാണ് ഈ ജലം ഒഴുകിയെത്തി വിയപുരത്തെത്തിയാണ് രണ്ടായി തിരിഞ്ഞ വേമ്പനാട്ടിലേക്കും ഒപ്പം തന്നെ പുന്നമട കായലിലേക്കും നേരെ തണ്ണീർമുഖം ബണ്ടിലേക്കും ഒക്കെ പോകുന്നത്. അവിടെ തോട്ടപ്പള്ളിയിലേക്ക് പരമാവധി വെള്ളം തിരിച്ചുവിടുക എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടി. അത് വിജയകരമായി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളത്. ആ നടപടിക്രമങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷ അർപ്പിക്കുന്നത്. പരമാവധി വെള്ളം തോട്ടപ്പള്ളി വഴി പുറന്തള്ളാൻ കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ അത്ര വലിയ പ്രതിസന്ധി ഉണ്ടാവാതെ മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതീക്ഷ. സംസ്ഥാനത്ത് ബുധനാഴ്ച മുതൽ മഴ വീണ്ടും